എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഫൈഫയും ഹീറോയിനും ലീയും എല്ലാരും കൂടി ആണെങ്കിൽ ഫുഡ് കഴിക്കാൻ വന്നിരിക്കോ. പക്ഷെ ഹീറോയിൻ ആണെങ്കിൽ ഒന്നും കഴിക്കാതെ എന്തിനോ പറ്റി ആലോചിച്ചോണ്ടിരിക്കുവോ, നീ എന്തൊന്നും കഴിക്കാതെ നോക്കിയോ. ഫൈഫൈ ആണെങ്കിൽ മിണ്ടത് അവിടെ ഇരിക്കുന്നു പറഞ്ഞു അവന് ഇരുത്തുക. അതേസമയം ഇവിടെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോ ഹീറോ എന്തോ ചിന്തിച്ചോണ്ടിരിക്കോ. ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിൽ അവനോട് ഓരോ സംശയം ചോദിക്കുമ്പോ നിങ്ങൾ എന്നെ തീരുമാനിച്ച് എന്താന്ന് വെച്ചാൽ ചെയ്തു എന്ന് പറയുക. യൂക്കിന് കാര്യം മനസ്സിലായി, ഇവൻ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്. ഓഫീസിൽ ഇവരെല്ലാരും വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ ഹീറോയിനോടാണെങ്കിൽ ഈ പിന്നെയും ചോദിക്കുവാണ്, നീ രാവിലെ മുതൽ ഒരുമാതിരി ഇരിപ്പാണല്ലോ, എന്തിനോ പറ്റി ചിന്തിച്ചിരിക്കോ, മര്യാദയ്ക്ക് ജോലിയും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോ അവളും ഇവൻ ഇങ്ങനെ നോക്കുവാണ്, കരയുന്ന കണ്ടതും അയ്യോ ഞാൻ ചുമ്മാ പറഞ്ഞ ഞാൻ ദേഷ്യപ്പെട്ടു എന്നല്ല, നീ കരയില്ലെന്ന് പറയുമ്പോഴാണ് ഹീറോയിന് ശ്രദ്ധിക്കുന്നത്. ഓ ഞാൻ കരഞ്ഞു, അത് അറിയാതെ കണ്ണീന്ന് വെള്ളം വന്നായിരിക്കും എന്ന് പറയുമ്പോ ഫൈഫൈ ആണെങ്കിൽ നീ ആദ്യം മിണ്ട നിന്റെ ജോലി ചെയ്യണം എന്നിട്ട് അവന് എടുത്തുവാണ്. ഹീറോയിനാണെങ്കിൽ ഡ്യൂക്ക് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താണ് പറ്റി, എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് പറയുമ്പോ അവനാണെങ്കിൽ ഏ ഒന്നുമില്ല, ഇന്നലെ രാത്രിക്ക് ഹീറോയിനും ഞാനും ചെറിയ ഐഡിയ ആയി എന്ന് പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേട്ട് ഡ്യൂക്ക് ആണെങ്കിൽ എടാ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോ എനിക്കൊരു ഡൗട്ട്, ആ ഷെന്നിന് നമ്മുടെ ഹീറോയിന് ഇഷ്ടമാണെന്നാ തോന്നുന്നു പറയുമ്പോ ഹീറോ ആണെങ്കിൽ ചേച്ചേ അതിനൊന്നും ഒരു ചാൻസ് ഇല്ല, എനിക്കെന്താ സംശയം എന്ന് വെച്ചാ ഹീറോയിൻ അവൻ യൂസ് ആക്കുന്നതായിട്ടാ തോന്നേ. അവളുടെ പ്രൊജക്ട് അവർക്ക് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയാണ് അവർ ഉപയോഗിക്കാൻ നിൽക്കുന്നത്, അതെന്താന്ന് അറിയാത്ത എന്തോ ഒരു പണി വരാൻ പോകുന്നുണ്ടെന്ന് പറയുമ്പോ ഡ്യൂക്ക് ആണെങ്കിൽ ഓ അങ്ങനെയാണോ, എന്തായാലും ഹീറോയിനോട് ഇങ്ങനെ മിണ്ടാതെ നിന്നിട്ട് കാര്യമില്ലല്ലോ, നിങ്ങള് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കുന്നു പറയുമ്പോ ഇന്നലെ തന്നെ സംസാരിക്കാൻ നോക്കിയതാ, അവളാണെങ്കിൽ ഒരു വിധത്തിൽ എടുക്കുന്നില്ല, ഇനി നടക്കുന്നു തോന്നില്ല എന്ന് പറയുമ്പോ എന്നാ പിന്നെ ഞാൻ ഫൈഫൈയോട് ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറയുവാണ്. ഇത് കിട്ടിയ ഹീറോ ആണെങ്കിൽ എന്ത് ഫൈഫയോ, അവളുമായിട്ട് നീ എപ്പോഴും ഫ്രണ്ടായേ, അത് പിന്നെ അമ്യൂസ്മെന്റ് പാർക്കിൽ വെച്ച് ഞങ്ങൾ ഒറ്റയ്ക്കായില്ലായിരുന്നു, ആ ടൈമിൽ ഞങ്ങൾ മിണ്ടി പരസ്പരം ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സ് ആയി, ഇപ്പൊ നീ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അത് നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ ഞാൻ അവളോട് ഹെൽപ്പ് ചോദിക്കണോന്ന് അവൻ ദേഷ്യപ്പെടുവാണ്. ഇത് കിട്ടവനും ഓക്കെ ഒന്നുമില്ല ഞാൻ ഇനി ഒന്നും ചോദിക്കുന്നു, നീ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നു പറയുക. അങ്ങനെയായിട്ട് തന്നെ ഇവനാണെങ്കിൽ ഫൈഫൈനെ വിളിച്ചു വരുത്തുവാണ്, ഇന്നെന്താ പതിവില്ലാതെ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാൻ വേണ്ടിട്ട് എന്നെ വിളിച്ചേക്കുന്ന കാര്യം എന്താ നോക്കുമ്പോ അവനും പറയാണ്, എന്റെ ഫ്രണ്ട് എന്നോടൊരു ഹെൽപ്പ് ചോദിച്ചു, അതുകൊണ്ടാണ് എന്റെ ഫ്രണ്ടായി നിന്നോട് ഞാനൊരു ഹെൽപ്പ് ചോദിക്കാൻ വന്നതെന്ന് പറയും. നീ ഇങ്ങനെ ചുറ്റി വിളിച്ച് പറയാതെ കാര്യം എന്താന്ന് പെട്ടെന്ന് പറയാന്ന് പറയുമ്പോ ഞാൻ പറയാൻ വന്നത് ഹീറോ ഹീറോയിന്റെ കാര്യം തന്നെയാണ്, അവളെന്തിനാ അവരോട് ഇങ്ങനെ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്ത് ഒന്ന് മര്യാദയ്ക്ക് സംസാരിച്ചുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോ ഫൈഫൈ ആണെങ്കിൽ എന്റെ ഫ്രണ്ടിനെ പറ്റിയല്ലേ നീ ഇപ്പൊ കുറ്റം പറയുന്നത്, അവളെന്തോ പയ്യെ പറഞ്ഞത് അവനല്ലേ ദേഷ്യപ്പെട്ടെന്ന് പറയുമ്പോ യൂക്ക് ആണെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും അവൾ നുണ പറഞ്ഞിട്ടില്ലേ അവനെ ദേഷ്യപ്പെട്ട, അവൾക്കൊന്ന് സത്യം പറഞ്ഞു നോക്കുമ്പോ അത് പിന്നെ ചില സാഹചര്യത്തിൽ കള്ളൊക്കെ പറയേണ്ടി വരും, അത് മനസ്സിലാക്കേണ്ടത് നമ്മളല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടൊരു അടി കൂടുന്നു തോന്നുവേ. അവസാനം നമ്മുടെ ഫൈഫയും പറയാണ്, ഏതായാലും അവർക്ക് ബ്രേക്കപ്പ് ആയി, ഇനി എന്താന്ന് വെച്ച് നടക്കട്ടെ എന്ന് പറയുമ്പോ ഡ്യൂക്കും എന്ത് ബ്രേക്കപ്പോ അവരെന്നോട് അടി കൂടിയെന്ന് മാത്രമാണല്ലോ പറഞ്ഞെന്ന് പറയുമ്പോ എന്നോട് പക്ഷെ അവള് ബ്രേക്കപ്പ് ആയി എന്നാണല്ലോ പറഞ്ഞ, ആ എന്തേലും ആവട്ടെ നമുക്ക് എന്തായാലും ഒന്നും കൂടി അവരോട് രണ്ടുപേരോട് സംസാരിച്ച് നോക്കാം, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാന്ന് പറഞ്ഞിട്ട് ഫൈഫൈ ഇങ്ങനെ പറയാൻ തുടങ്ങുവാണ്. ഹീറോയിനെ കാണുമ്പോ എനിക്ക് പലവട്ടവും കുശുമ്പ് വന്നിട്ടുണ്ട്, കാരണം അവക്കുന്ന ഒരു സ്വപ്നമുണ്ട് അത് തേടി അവള് പോയിക്കൊണ്ടിരിക്കുക, പക്ഷെ എനിക്കൊരു ഫ്യൂച്ചർ പോലും ഇല്ല, എനിക്ക് എന്താവണ്ടേന്ന് പോലും അറിയില്ല എന്ന് പറയുമ്പോ ഡ്യൂക്കും എന്റെയും അവസ്ഥ ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെയാന്ന് പറയും. അതുപോലെ തന്നെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോന്നതാ, കാരണം എനിക്കായിട്ട് എന്തെങ്കിലും സാധിക്കണമെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. വീട്ടിൽ നിന്ന് എപ്പോഴും അമ്മ പറയും പെൺപിള്ളേരായ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കണം, അല്ലാതെ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ പല റൂൾസാന്ന് പറയുമ്പോ ഡ്യൂക്കും എന്റെ അവസ്ഥ ഇത് തന്നെയാന്ന്. എന്റെ അച്ഛനാണെങ്കിൽ ബിസിനസ് ഏറ്റെടുത്ത് നടത്തുന്നു പറഞ്ഞിട്ട് ടോർച്ചർ ചെയ്യും, അത് സഹിക്കാൻ പറ്റാതെ ഞാനും വീട്ടിൽ നിന്ന് ഓടിപ്പോന്നാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പരസ്പരം സംഘടനകളൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും കെട്ടിപ്പിടുത്തൊക്കെയാണ്. ഇപ്പൊ അടുത്ത ദിവസം രാവിലെ ഫൈഫൈക്ക് ആണെങ്കിൽ ഹീറോയിന്റെ ഒരു കോള് വരുക, ഇന്നലെ നൈറ്റൊക്കെ എവിടെയായിരുന്നു ഗെയിം കളിച്ചിരിക്കുമായിരുന്നു നോക്കുമ്പോഴാണ് അടുത്തൊന്നും അടുത്തും കാറിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഫൈഫൈ ആണെങ്കിൽ അവന്റെ വായൊക്കെ പൊത്തി പിടിക്കുക, എന്താ അവിടെ ഒരു സൗണ്ട് എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോ ഒന്നല്ലടി ഞാൻ വീട്ടിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാന്ന് പറഞ്ഞിട്ട് കോള് കട്ടക്കുവാണ്. നീ ഇപ്പൊ കാരാൻ പാടില്ല, എന്നാ മാത്രമേ ഞാൻ കൈയെടുക്കൂന്ന് പറഞ്ഞിട്ട് അവളും കൈയെടുക്കുവാണ്. എന്തൊക്കെ ഇവിടെ നടന്നേന്ന് നോക്കുമ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്, ഇന്നലെ രണ്ടുപേരും ആണെങ്കിൽ നന്നായിട്ട് കുടിച്ചിട്ടുണ്ടാവും, ഡ്യൂക്ക് ആണെങ്കിൽ അവളെയും കൂട്ടിക്കൊണ്ട് അവളുടെ വീട്ടിൽ വന്ന് കാണുവേ, അവനാണെങ്കിൽ ഒരുമാതിരി കളിയൊക്കെ കളിച്ചതും ബാട്ടപ്പിൽ ഇട്ടിട്ട് അവനെ ആണെങ്കിൽ ഇവിടെ കുളിപ്പിച്ചത് എഴുത്തു കാണും. അതിനുശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത്. ഇതൊക്കെ ആലോചിച്ചതിന് ശേഷം ഡ്യൂക്ക് പറയാണ്, നിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ ഏറ്റെടുത്തോളാന്ന് പറയുമ്പോ അവളാണെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ നിർബന്ധിക്കില്ല, നീയായിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോ അവനും ഇതിനെല്ലാം ഉത്തരവാദി ഞാനും കൂടി ആണല്ലോ, അപ്പൊ നിന്നെ ഇനി ഞാൻ നോക്കിക്കൊള്ളാന്ന് പറയും. എന്തായാലും എനിക്ക് സന്തോഷം, നീ തീരുമാനം എടുത്തു കഴിഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ ജോലിക്ക് പോവാന്ന് പറഞ്ഞിട്ട് കൂളായിട്ട് എണീച്ച് പോവാണേ, ഇതെല്ലാം നടന്നിട്ട് അവൾ എങ്ങനെ പോകുന്നത് നോക്കിക്കേന്നുള്ള രീതിയാണ്.
ആടെ അവൻ നോക്കുന്നത്. നടന്ന കാര്യങ്ങളൊക്കെ ഹീറോയിനോട് പറഞ്ഞതും എന്ത് ഇങ്ങനെയൊക്കെ തരുന്നതാണ്, നിങ്ങൾ രണ്ടുപേരെ കുറിച്ച് ഫാസ്റ്റ് ആണല്ലോ എന്നൊക്കെ പറയുമ്പോ അവളും പറയുവാ, അല്ല എനിക്ക് ഡ്യൂക്കിനെ അല്ലയിലെ കുറിച്ച് ഇഷ്ടമൊക്കെ ആയിരുന്നു, പിന്നെ എന്റെ കൂടെ ഗെയിമിൽ ഒരുത്തനായിട്ട് ചാറ്റ് ചെയ്തില്ലായിരുന്നു, അതും ഡ്യൂക്കായിരുന്നു, അത് ഞാൻ അറിഞ്ഞ പിന്നെ കുറച്ചും കൂടി അവനെ സ്നേഹിക്കാൻ തുടങ്ങി. ഇനിയിപ്പം ഞങ്ങളുടെ തീരുമാനം എന്താണോ അതുപോലെ തന്നെ നടക്കട്ടെ. അതൊക്കെ പോട്ടെ, നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഇന്നലെ ഡ്യൂക്ക് എന്നോട് അടുത്ത് വന്നത് തന്നെ നിന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഹീറോ പറഞ്ഞു വിട്ടതായിരുന്നു. എന്താന്ന് വെച്ചാ, ഹീറോ ഒരിക്കലും നിന്നെ ബ്രേക്കപ്പ് ചെയ്യുക അങ്ങനെയുള്ള രീതിയിൽ അവൻ ചിന്തിച്ചിട്ടില്ല, നീയാണ് ചിന്തിച്ച് ജസ്റ്റ് അടികൂടി എന്നുള്ള രീതിയിലാണ് അവൻ ഇത് എടുത്തേക്കുന്നത്. അന്ന് നൈറ്റ് നിന്നോട് സംസാരിക്കാൻ വന്നത് തന്നെ എന്താന്ന് വെച്ചാ, നിന്റെ പ്രൊജക്റ്റിനെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ കുറച്ച് ലേറ്റ് ആയിപ്പോയി. എന്തായാലും നീ ഒന്ന് ആലോചിച്ചും കണ്ട് തീരുമാനം എടുക്കുന്നൊക്കെ പറയുക. ഡ്യൂക്കാണെങ്കിൽ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് തലക്കും കയ്യും പിടിച്ചിരിക്കുമ്പോൾ, ഹീറോ ആണെങ്കിൽ എന്താണോ ഒന്ന് മിണ്ടാതിരിക്കുന്നത് ഇന്നലെ എന്താ നടന്നതെന്ന് വെക്കുമ്പോൾ, അത് പിന്നെ ഷെന്നി അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നും അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോൾ, നീ എന്തൊക്കെ പറയുന്നത് എന്ത് പറയുന്നത് ഞാൻ നിന്നെ പറഞ്ഞു വിട്ടേന്ന് വെക്കുമ്പോൾ, അവനും ഓ ഞാൻ പറയാൻ വന്നത് മറന്നുപോയേ. എന്താന്ന് വെച്ചാ, നിങ്ങൾ രണ്ടുപേരും ബ്രേക്കപ്പ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഹീറോയിൻ എടുത്തേക്കുന്നത് എന്ന് പറയുമ്പോൾ, എന്ത് ബ്രേക്കപ്പ്, അങ്ങനെയൊന്നും നടന്നിട്ടില്ല, അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ട് പോലും ഇല്ലടാന്ന് പറയുമ്പോൾ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നടന്നതിനൊക്കെ ഒരു സോറി ചോദിച്ചേക്ക്, ഞാൻ ദേഷ്യപ്പെട്ടതിനൊക്കെ എന്ന് പറഞ്ഞിട്ട് സോറി ചോദിച്ച തീരാന്ന് പ്രശ്നമുള്ളൂ പറയുമ്പോ, അവരാണെങ്കിൽ ഇല്ലടാ ഞാൻ ആദ്യം അവളോട് സംസാരിക്കാൻ പോകുന്നില്ല എന്ന് പറയുക, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വാശി പിടിച്ച എങ്ങനെ ഇത് ഓക്കെ ആവാന്ന് ഡ്യൂക്കും ചോദിക്കുന്നുണ്ട്. അടുത്ത ദിവസം ഇവര് രണ്ടുപേരും ആണെങ്കിൽ എന്തോ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ വേണ്ടി ഹീറോയിന്റെ ഓഫീസിന്റെ അവിടെ തന്നെയാണ് വന്നേക്കുന്നത്. എടാ 3 മണിക്കല്ലേ എഗ്രിമെന്റ് സൈൻ ചെയ്യേണ്ടത്, നീ എന്തിനാ ഇപ്പഴേ വന്നേന്ന് വെക്കുമ്പോ, അവനും അതൊന്നും ഇല്ലാന്ന് പറയുക, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് പറയുമ്പോ, ഹീറോ ആണെങ്കിൽ നിനക്ക് എന്താ മനസ്സിലാവ, എനിക്ക് ഇച്ചിരി ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്, നീ അവിടെ വെയിറ്റ് ചെയ്യുക പിന്നെ വരാന്ന് പറയുക. ഹീറോയിൻ ആണെങ്കിൽ ഇവിടെ ആനിമേഷൻ ഒക്കെ ചെയ്യുവാണ്, അത് അവളുടെ ട്വിൻ സിസ്റ്റർ ഇല്ലേ അവര് മുഖം വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഷെന്നാണെങ്കിൽ അതേസമയം ഡയറക്ടറെ കാണാൻ വേണ്ടി വന്നേക്കുക, അവര് 3 പേരും ഇപ്പൊ നമുക്ക് വേണ്ടിട്ട് ജോലി ചെയ്യുന്നെന്ന് പറയുമ്പോ, അയാളും പറയുന്നുണ്ട് ഈ പ്രാവശ്യമെങ്കിലും ഒരു തെറ്റും കൂടാതെ എല്ലാം നടന്നേക്കണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ ജോലി തന്നെ പറഞ്ഞിടും അറിയാലോ എന്നൊക്കെ പറയുന്നുണ്ടേ. ഇതൊക്കെ ആലോചിച്ച് ഇവരിരിക്കുമ്പോ, ഇവര് 3 പേരാണെങ്കിൽ ഷെൻ ഷെൻ ഓക്കെ അല്ലെന്ന് വെക്കുമ്പോ, ആ ഓക്കെ നിങ്ങൾ നന്നായിട്ട് ജോലി ചെയ്യുന്ന പറയുമ്പോ, ഹീറോയിൻ പേരാണെങ്കിൽ ഷെൻ നീ ഉള്ളതുകൊണ്ടാണ് ഇത്രയൊക്കെ ആയത് ടാൻസ് എന്നൊക്കെ പറഞ്ഞ് ഇവര് ചിരിച്ചോണ്ടിരിക്കുമ്പോ, കറക്റ്റ് ആയിട്ട് ഹീറോ ഇത് കാണുവാണ് ഫൈഫൈ ഡ്യൂക്കിനോട് പറഞ്ഞത് ഇവള് വിഷമത്തോടെ ഇരിക്കുവാന്നൊക്കെയാണല്ലോ, പക്ഷെ ഇപ്പൊ കണ്ടിട്ട് എനിക്ക് വിഷമമൊന്നും തോന്നില്ലല്ലോ എന്നൊക്കെ അവനും വിചാരിച്ചിട്ട് അവിടുന്ന് പോവാ. പക്ഷെ ഇവൻ പോകുന്നതാണെങ്കിൽ ഈ കാണുന്നുണ്ട്, അതാ ഗുയി വന്നു പോയി എന്ന് പറയുമ്പോ ഷെന്നും പറയുക, അവനിവിടെ എന്തോ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ വന്നതാ വേറൊന്നുമില്ല എന്ന് പറയും. ഹീറോ ആണെങ്കിൽ ആ ഡയറക്ടറിന്റെ അടുത്ത് വന്നിട്ട് ഏതോ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ട് പോവാൻ നിൽക്കുമ്പോ, അതേ പോവല്ല 1 മിനിറ്റ്, ഹീറോയിൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ആ പ്രൊജക്ട് നിങ്ങൾക്ക് വേണ്ടി തരാന്ന് പറയുമ്പോ, ഹീറോ ഇവൻ എന്താ പറയുന്നതെന്ന് കേൾക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുവാണ്. ഹീറോയിൻ ഇപ്പൊ ചെയ്യുന്ന പ്രൊജക്ട് നിങ്ങളുടെ കമ്പനിക്ക് ഞങ്ങൾ തരാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, നീ ഇതുവരെ ചെയ്ത പ്രൊജക്റ്റ് അല്ല ഞങ്ങൾക്ക് വിട്ടുതരേണ്ടത് വരുന്നു പറയുമ്പോ, ഹീറോ അടി ചോദിച്ചിട്ട് നിന്ന് തമാശ പറയുക, ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടിട്ട് എന്റെ എല്ലാ പ്രൊജക്റ്റും തരാനോ, ഒരിക്കലും തരില്ല എന്ന് പറയുമ്പോ, ഹീറോയിൻ ആണെങ്കിൽ ഇപ്പൊ ഒരു അനിമേഷൻ ചെയ്തോണ്ടിരുന്നില്ലേ അതാണെങ്കിൽ കാണിക്കുവാണേ, അതാണെങ്കിൽ അവൾ ചെയ്തതിലും വ്യത്യസ്തമായിട്ട് ഇവരാണെങ്കിൽ എന്തോ ഒരു ഗെയിം പോലെയാണ് ആക്കി വെച്ചേക്കുന്നത്, അത് ഹീറോയിന്റെ ട്വിൻ സിസ്റ്ററിന്റെ മുഖത്ത് തന്നെ ആട്ട വെച്ചിട്ട് അതും ഏതോ ഒരു തരത്തിലാണ് ഗെയിം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതത് കണ്ട് ഹീറോ ആണെങ്കിൽ ഹീറോയിൻ ഒരിക്കലും ഇങ്ങനത്തെ ഒന്നും ചെയ്യത്തില്ല, നിങ്ങൾ എന്തൊക്കെ കാണിച്ചു വെച്ചേക്കുന്നത് ചോദിക്കുമ്പോൾ, ആ ഡയറക്ടറും പറയാണ് ഹീറോയിൻ ചെയ്യുന്ന പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങൾക്ക് ഒരു ചില്ലി പൈസ വരാൻ പോകുന്നില്ല, ഞങ്ങൾക്ക് പൈസ വരുന്ന പോലെ ഞങ്ങളത് മാറ്റി, നിനക്ക് ഇനിയും ഞങ്ങൾ 3 ദിവസം ടൈം വരാം, അതിനുള്ളിൽ ഒരു തീരുമാനം എടുക്ക് എന്ന് പറഞ്ഞിട്ട് പോവാണേ. ഷെന്നിനാണെങ്കിൽ ഇവിടെ നല്ല ദേഷ്യം വരുന്നുണ്ട്, ഹീറോയിൻ ചെയ്ത പോലും ഒന്നല്ലല്ലോ, അതുപോലെ ഇതൊരു ഗെയിമാക്കി മാറ്റാൻ പോലും അവര് തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പത്തേക്കിനെ ആ ഡയറക്ടറും പറയാണ് നീ ഇങ്ങനെയൊന്നും വിചാരിക്കേണ്ട, അവൻ എന്തായാലും സൈൻ ചെയ്യുന്ന പറയുമ്പോ, അഥവാ ഹീറോ സൈൻ ചെയ്തില്ലെങ്കിൽ ഇതൊരു ഗെയിമാക്കി മാറ്റുമെന്ന് വെക്കുമ്പോ, ഉറപ്പായിട്ടും നമുക്ക് പിന്നെ പൈസ അല്ല വരേണ്ടത്, നീ ഒരു ബിസിനസ് മാൻ ആയിട്ട് ചിന്തിക്കാന്നിട്ട് ആ ഡയറക്ടറും പോവാ. ഹീറോ ആണെങ്കിൽ ഇവിടെ ഹീറോയും വരുന്നതും കാത്തിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും ഫസ്റ്റ് നമ്മുടെ ഫൈഫൈ ലീ ഒക്കെ പോയി കഴിയുമ്പോ ഹീറോയിനും വരുന്നുണ്ട്, അവളെവിടെയൊക്കെ ടാക്സി വിളിച്ച് പോകുന്നുണ്ടത് ഇവനും ഫോളോ ചെയ്യുവാടേ. ഹീറോയിൻ കാണാൻ വന്നേക്കുന്നേ അവന്റെ അമ്മയായിട്ടാട്ടോ, അമ്മ നല്ല സ്നേഹത്തോട് തന്നെയാണ് നിന്നത്. കുറച്ചു നേരം കഴിയുമ്പോ ആകെപ്പാട് വയലന്റ് ആവുകയാണ്, ഹീറോയിനെ കുറെ അടിക്കുകയും നീ അല്ലേടി എന്റെ കൊച്ചിനെ കൊന്ന്, നീ എന്റെ മോളെ അല്ലെന്നൊക്കെ പറഞ്ഞ് ഏതാണ്ടൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അടിക്കുക. ഹീറോ ആണെങ്കിൽ ഇവിടെ ഫോളോ ചെയ്തല്ലോ വന്നത്, ആ കറക്റ്റ് ടൈമിൽ ഇവിടെ വന്ന് രക്ഷിക്കുന്നൊക്കെ ഉണ്ട്. ഫൈഫയും ഡ്യൂക്കും ആണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചു പോകുമ്പോ, ഡ്യൂക്ക് ആണെങ്കിൽ എനിക്ക് നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോ, എന്ത് പ്രധാനപ്പെട്ട കാര്യം, ഇനി നീ വേറെ വല്ല പെണ്ണുങ്ങളെയും പ്രേമിക്കുന്നുണ്ടോ നോക്കുമ്പോ, ഏ അതൊന്നും അല്ലെന്ന് പറയുക, അല്ലേടി എനിക്കറിയാം വേറെ ഏത് പെണ്ണിനെ നീ സ്നേഹിക്കാനാ എന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കുവാണേ. അവനും നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം
വൈഫൈ ആണെങ്കിൽ ആ പടം ഞെട്ടി പോവാ. എന്ത് ഹീറോയിൻ കഷ്ടപ്പെട്ട് ചെയ്ത പ്രോജക്റ്റ് ആണെങ്കിൽ അവർ ഗെയിമാക്കി മാറ്റാൻ പോവാന്നോ? ഇത് ഒരിക്കലും ഹീറോയിനെ അറിയാൻ പാടില്ല. കാരണം അവൾ എത്ര കഷ്ടപ്പെട്ട് ചെയ്ത് കുറച്ച് ഇമോഷണൽ ആയിട്ട് കൂടിയാണ് അത് എടുക്കുന്നത്. അവൻ്റെ ഇത് ഹീറോയോട് പറയില്ലേ, നീ വിളിച്ച് പറയാന്ന് പറയുമ്പോ അവനെ വിളിക്കാൻ നോക്കുമ്പോ എന്ത് ചെയ്ത് കോൾ എടുക്കുന്നില്ല. ലൊക്കേഷൻ നോക്കുമ്പോ ഹോസ്പിറ്റലിൽ ആയിരിക്കും കാണിക്കുന്നത്. രണ്ടുപേരും അങ്ങോട്ടേ കൂടുവാ. ഹീറോ ആണെങ്കിൽ ഹീറോയിനെ മാറ്റി എഴുതിട്ടേ എന്തെവിടേക്ക് നടക്കുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് അവളും പറയുന്നത്, ഈ പ്രോജക്റ്റ് ഞാൻ കഷ്ടപ്പെട്ട് ചെയ്യുന്നത് എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. എന്റെ അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും അസുഖം മാറ്റണം, അതിന് എന്റെ ട്വിൻ സിസ്റ്ററിനെ കാണിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഇത് ചെയ്യുന്നത്. മറ്റുള്ളവരോടൊന്നും ഞാൻ പറയാതിരുന്നത്. അവരെല്ലാം പിന്നീട് എന്നോട് ഒരു സഹതാപത്തോടെ ആയിരിക്കും കാണുക. അതൊന്നും എനിക്ക് കാണാൻ കഴിയാത്തോണ്ടാന്ന് പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ ഞാനാണ് ഇതെല്ലാം തെറ്റിദ്ധരിച്ചത്, നേരത്തെ ഈ പ്രോജക്റ്റ് ഞാൻ തന്നെ ഏറ്റെടുത്താൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ അവളും അതിങ്ങി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്തായാലും വേറെ ഒരാൾ എടുത്തിട്ടില്ലേ എന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ ഇതൊരിക്കലും ലേറ്റ് ആയിട്ടില്ല, ഇനി എന്നെ കൊണ്ട് പറ്റുന്നു പറഞ്ഞിട്ട് അവളെ കൂട്ടിക്കൊണ്ട് പോവുക. ഇവന്റെ കമ്പനി മൊത്തം എഴുതി മേടിക്കാനാ മറ്റുള്ളവരുടെ നോട്ടതൊന്നും ഇവളോട് പറയുന്നതൊന്നുമില്ല. അവരവിടുന്ന് പോയി കഴിയുമ്പോഴാണ് ഇവരെ രണ്ടിടത്തിന് കാണിക്കുന്നത്. ഇവരെ പറഞ്ഞെല്ലാം കേട്ട് കാണുകയെ ഫൈഫൈ വരെയാണെങ്കിൽ നിന്റെ ഫ്രണ്ട് എന്ത് നല്ലവന, ഇതുവരെ ആ പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഹീറോയിൻ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ എന്തൊരു വിഷമിക്കുന്നു പറഞ്ഞിട്ട് ഫൈഫൈ കരയുന്നതും ഡ്യൂക്ക് ആണെങ്കിൽ സാരമില്ല എന്തേലും ഒരു പരിഹാരം ഞാൻ അവനും കൂടി കണ്ടെത്താന്ന് പറയുവാണ്. അന്ന് രാത്രി ഇവളാണെങ്കിൽ നന്നായിട്ട് കുടിച്ചിട്ടോ വീട്ടിലോട്ട് വരുന്നത്. എന്തിനാ ഇത്ര കുടിച്ചെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ, എനിക്ക് ഇനി എത്ര നാള് ജീവിക്കാൻ പറ്റും, എത്ര നാള് നിന്റെ കൂടെ ജീവിക്കണം എന്ന് എൻ്റെ ആഗ്രഹം എന്നൊക്കെ അവൾ പറയുവോ. ഓ നീ നന്നായിട്ട് കുടിച്ചിട്ടുണ്ടല്ലേ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. ആദ്യം നമുക്ക് കുളിക്കാലോന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ ഡ്യൂക്കിൻ്റെ അടുത്താണെങ്കിൽ ഹീറോ ഞാനൊരു തീരുമാനം എടുത്തു എന്ന് പറയുമ്പോൾ നീ ആ കമ്പനി അവർക്ക് വിട്ടുകൊടുക്കാനല്ലേ തീരുമാനിച്ചത് വയ്ക്കുക, അത് തന്നെയാണ്. പക്ഷെ നീയും കൂടിയല്ല ആ കമ്പനി കഷ്ടപ്പെട്ട് ഇത്ര ഉണ്ടാക്കിയത്. അപ്പോ എന്ന് പറയുമ്പോ അവനും പറയാണ്, അതൊന്നും കുഴപ്പമില്ല, എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ തീരണമെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ മാർഗമുള്ളൂ പറഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ ഇവർ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടി വന്നേക്കുക. പക്ഷെ ഹീറോ ആണ് ഈ ഒരു കണ്ടീഷൻ ഇടുന്നുണ്ട്, ഹീറോയിന്റെ പ്രോജക്റ്റ് മൊത്തമായിട്ട് ഞങ്ങൾക്ക് തരണം, അതിന്റെ കോപ്പിറൈറ്റ് എടുക്കും, നിങ്ങൾക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല ഇതുമായിട്ടെന്ന് പറയുമ്പോൾ ഷെന്നാണെങ്കിൽ ഞങ്ങളാണ് കണ്ടീഷൻ ഇടേണ്ടത് അല്ല നിങ്ങളല്ലെന്ന് പറയുമ്പോൾ ഹീറോ പറയുക, എന്നാ പിന്നെ ഓക്കെ എനിക്ക് ഈ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ തീരെ താല്പര്യമില്ലെന്ന് പറയുമ്പോൾ ആ ഡയറക്ടർ ആണെങ്കിൽ സാരമില്ല ഇവൻ പറയുന്ന പോലെ തന്നെ കോൺട്രാക്ട് റെഡിയാക്കാൻ പറയുന്നുണ്ട്. ആ സമയത്തായിരിക്കും ഹീറോയിന് ഒരു ന്യൂസ് വരുന്നത്, ഹീറോയിന്റെ കമ്പനി ഇങ്ങനെ വിൽക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇവൻ ഇതെന്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നേരെ അവന്റെ കമ്പനിയിൽ വന്ന് നോക്കുമ്പോൾ ആൾക്കാരൊക്കെ പറയാണ്, ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ കമ്പനി എന്ത് ബോസിനെ ഇത്ര പെട്ടെന്ന് വിൽക്കാനൊക്കെ തോന്നി. കുറെ പേരൊക്കെ പറയുന്ന കേട്ടു ഏതൊരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് അവൻ ഈ കമ്പനി വിൽക്കാൻ പോകുന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞു പോകുന്നതാണെങ്കിൽ ഹീറോയിൻ കേൾക്കുക, എനിക്ക് വേണ്ടിയിട്ടാവോ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അവള് നേരെ ഷെന്നിന്റെ കമ്പനി വന്ന് നോക്കുമ്പോൾ ലീനും വൈഫൈനെ ആണെങ്കിൽ പുറത്താക്കിയിട്ടുണ്ടാവും. എന്താ പറ്റിയെന്ന് നോക്കുമ്പോൾ നമ്മളെ അവർ ഇത്ര നാൾ യൂസ് ആക്കിയായിരുന്നു, നമ്മുടെ ആവശ്യം കഴിഞ്ഞതും അവര് നമ്മളെ പുറത്താക്കി എന്ന് പറയുമ്പോൾ ഇവരെ അകത്തോട്ട് കയറി വരുമ്പോൾ രണ്ടാമന്മാരാണെങ്കിൽ ഹീറോയിന്റെ ആ ഗെയിം വെച്ചിട്ട് ഓ ഇത്രയും നാൾ കടന്നുറങ്ങിയത് തന്നെ ഈ ഗെയിം കണ്ടോണ്ടായിരുന്നു, ഇനിയിപ്പോ ഞാൻ ഇങ്ങനെ ഇത് വെച്ച് കളിക്കഴിഞ്ഞ് നമുക്ക് കിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഹീറോയിൻ ഇത് കാണുവാണേ അവളുടെ പ്രോജക്റ്റ് എത്രത്തോളം മോശപ്പെട്ട രീതിയിലാണ് അവരോരോ ഗെയിം ഉണ്ടാക്കി വെച്ചേക്കുന്നത് കണ്ടത്. ഹീറോയിൻ ആണെങ്കിൽ നല്ല ദേഷ്യം വന്ന് അവിടെയുള്ള ഓരോ സാധനങ്ങളാണെങ്കിൽ എറിഞ്ഞു പൊട്ടിക്കുന്നുണ്ട്. ആ സമയത്ത് ഷെന്നി വന്നിട്ട് ഇവിടെ വെറുതെ പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അവള് ഇറക്കി വിടുവാണ്. അവൾക്ക് നല്ല വിഷമാവുന്നുണ്ട്. നേരത്തെ ഹീറോ പറഞ്ഞതല്ലായിരുന്നു അവനെ വിശ്വസിക്കാൻ പാടില്ല, അവൻ എന്തോ എറിഞ്ഞത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാം യൂസ് ആക്കുന്നത് അവൻ കള്ളനാന്നൊക്കെ. അതൊന്നും കേൾക്കാതെയല്ലേ അവൾ ഇത്രയും നാളെ നടന്നേ. അതൊക്കെ ആലോചിക്കുമ്പോൾ അവൾക്ക് നല്ല വിഷമമുണ്ട്. ആ ടൈമിൽ നമ്മുടെ ഡോഗ് അങ്ങോട്ടേക്ക് വരുമ്പോ എന്തോ സാധനങ്ങളൊക്കെ മേടിച്ചു പോകുന്ന പോക്കാട്ടോ, നീ എന്തിവിടെ ഹീറോ കാണുന്നില്ല വീട്ടിൽ കയറുന്നില്ലേ എന്ന് വെക്കുമ്പോ അവളും പറയുന്നുണ്ട്, ഇല്ല ഇങ്ങനെയൊക്കെയാണ് സംഭവം, ഇനിയിപ്പോ ഞാൻ എങ്ങനെ അവന്റെ മുഖത്ത് നോക്കും, എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവളങ്ങ് പോകുന്ന ടൈമില് ഇവനും തിരിഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ അവളെ കാണുന്നില്ല കേട്ടോ. അതോടെ എപ്പിസോഡ് കഴിയുക, അടുത്ത എപ്പിസോഡായിട്ട് എത്രയും പെട്ടെന്ന് വരാം. അതുവരെ ബൈ ബൈ.